വെള്ളാനകളുടെ നാടാണ് കേരളം. സർക്കാർ പണം വിഴുങ്ങി പൊതുജനത്തിന് ഒന്നും തിരികെ നൽകാത്ത ഒരുപിടി സ്ഥാപനങ്ങളുള്ള നാട്. ഉദാഹരണത്തിന് KSRTC, ഒരു തുള്ളി വെള്ളം തൊട്ട് നാവിൽ വെച്ചാൽ ഊർജ്ജശ്വാസം വലിക്കും എന്ന സ്ഥിതിയിലാണ്. ചികിത്സിക്കാൻ ഡോക്ടർമാരായി സർക്കാരും തൊഴിലാളി സംഘടനകളും കമ്മീഷനുമൊക്കെ വന്നുവെങ്കിലും പണ്ടുണ്ടായിരുന്ന ആരോഗ്യം നിലനിർത്താനായില്ല എന്ന് മാത്രം. ഉണ്ടായിരുന്ന സർവീസൊക്കെ വെട്ടിച്ചുരുക്കുകയും ചെയ്തു. നാല് ചക്രത്തിലും രണ്ട് ആണിയിലുമാണ് ഓട്ടം. അതുപോലെയാണ് ജല അതോറിറ്റിയും KCB യും. ഇരുവരും നാട്ടുകാരെ നന്നായി പിഴിഞ്ഞ് നിലനിൽക്കുന്നു എന്നേയുള്ളൂ. അതിൻ്റെയാണ് നമ്മുടെ പഴയ മാവേലി സ്റ്റോർ എന്ന സപ്ലൈകോ ഔട്ട്ലെറ്റുകളും. വീട്ടിലെ സാധനങ്ങളെല്ലാം തീർന്നുപോയി. സപ്ലൈകോയിലെ ചെറുപയറുണ്ടോ മക്കളെ? ആ ചെറുപയറുണ്ട്, സബ്സിഡി ഉള്ളതുമുണ്ട്, വില കൂടിയതുമുണ്ട്. ഉഴുന്നുണ്ടോ? ഇല്ല. വൻപയറും വൻകടലയും ഉണ്ടോ? രണ്ടുമില്ല. തുവരപ്പരിപ്പും മുളകും ഒക്കെ ഇല്ലേ? ഇല്ല. ശരി, പഞ്ചസാരയെങ്കിലും ഉണ്ടോ? ഒരു തരി പോലും ഇല്ല. മല്ലിയോ? ആ ഉണ്ട്, മല്ലിയുണ്ട്. വെളിച്ചെണ്ണയോ? ആ വെളിച്ചെണ്ണയുണ്ട്, ഒരു ലിറ്ററാണ്. അര ലിറ്ററിന് സബ്സിഡി കിട്ടും. ജയ അരി, മട്ട അരി, പച്ചരി, കുറുവരി, ഇത് ഏതെങ്കിലും ഉണ്ടോ? ഉണ്ട്. സബ്സിഡി അല്ല, കുറച്ച് വില കൂടിയായി. ഒന്നുമില്ല മോനെ, ഇവിടെ ഒരു സാധനവും ഇല്ല. എന്തിനിങ്ങനെ തറന്നില്ല? ഇതുകൊണ്ട് ആറാമത്തെ ഏഴാമത്തെ വരെ പണി മാത്രം. ചെറുപയറും അര കിലോ എണ്ണ മല്ലി മാത്രമേ ഉള്ളൂ, വേറെ ഒരു സാധനവും ഇല്ല. വരിക പോവുക നോക്കിയിട്ട് ഇങ്ങനെ പോവുക. മന്ത്രിമാർക്ക് എന്തോ ഇരുന്ന് അകത്ത് പറഞ്ഞാൽ അവർക്ക് കാറേ തെക്കോടൊക്കെ നടക്കാമല്ലോ. പെട്രോളിൻ്റെ പൈസ ഒന്നും അറിയണ്ടല്ലോ. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇതാ പറയണത്. ഒരു സാധനവും ഇല്ല. അവർ വാർത്തയിലെല്ലാം അടിച്ചു വിടുന്നത് എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കണം, ചുമ്മാ അങ്ങ് ചെന്നാൽ മതി സപ്ലൈകോ ഇല്ലെന്നാണ് പറയണത്. 100 രൂപ ബസ് കൂലിയും കൊടുത്താണ് പറയണത് അങ്ങോട്ടും ഇങ്ങോട്ടും. ദേ കണ്ട ഇത്രയും സാധനമാണ് കിട്ടിയത് ഒരു കാർഡിന്. പഴവങ്ങാടിയിലെ സപ്ലൈകോയിൽ നിന്നും നേരെ കിഴക്കേക്കോട്ടയിലേക്ക് വലിയ മാറ്റമൊന്നുമില്ല. ചെറുപയർ, മല്ലി, വെളിച്ചെണ്ണയ്ക്കുമൊപ്പം വൻകടല കൂടി ഉണ്ടായിരുന്നു. അതായത് 13 സബ്സിഡി സാധനങ്ങളിൽ 4 എണ്ണം മാത്രമുണ്ട്. ആരൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ല എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് എന്തിനെന്നറിയോ? സാധനങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഒന്നും രണ്ടുമല്ല, ഒരുപാട് തവണ സപ്ലൈകോയിൽ വന്നു പോകുന്നവരുടെ ബുദ്ധിമുട്ട് കണ്ടിട്ടാണ്. സജീവമാണൊപ്പം ജി എസ് ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. LDF-ഉം എല്ലാം ശരിയാകും, ശരിയാകട്ടെ, ജനത്തിന് അതാണ് ഇഷ്ടം. പക്ഷേ ഇതെന്താ സപ്ലൈകോ ശരിയാകാത്തത്? CPയുടെ വകുപ്പായതുകൊണ്ടാണ്, ആകാനിടയില്ല. 13 അവശ്യ സാധനങ്ങൾക്കും 2016 മുതൽ ഒറ്റ വിലയാണ്, കൂട്ടിയിട്ടില്ല. LDF പ്രകടന പത്രികയും മുഖ്യമന്ത്രിയും അക്കാര്യം ഉറപ്പ് നൽകുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് സാധനങ്ങൾ കിട്ടാത്തതും കിട്ടാക്കനെയായി മാറുന്നതും സപ്ലൈകോ അടച്ചുപൂട്ടേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്നത്? നമ്മുടെ സംസ്ഥാനത്ത് ഫലപ്രദമായ പൊതുവിതരണ സമ്പ്രദായമാണുള്ളത്. അതിനെ സപ്ലൈകോയും കൺസ്യൂമർ ഫെഡും സഹകരണ മേഖലയിലെ മറ്റ് വിൽപ്പനശാലകളുമെല്ലാം നടത്തിവരുന്ന മാർക്കറ്റ് ഇടപെടലുണ്ട്. അത് കാര്യക്ഷമമായി തന്നെ വില കയറാതിരിക്കുന്നതിന് സഹായകമായി മാറുന്നു. വില കൂട്ടില്ല എന്ന് പ്രഖ്യാപനം, പക്ഷേ എവിടെ സാധനം? പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. അതാണ് സ്ഥിതി. സപ്ലൈകോയുടെ പ്രതിസന്ധിക്ക് കാരണക്കാർ മറ്റാരുമല്ല, ഈ സർക്കാർ തന്നെയാണ്. സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത് 2,883 കോടി രൂപ. അതായത് വില കുറയ്ക്കാൻ പറഞ്ഞു, വില കുറച്ച് കൊടുക്കുകയും ചെയ്തു സപ്ലൈകോ. പക്ഷേ നൽകാമെന്നേറ്റ പണം സർക്കാർ നൽകിയുമില്ല. എന്തിന്? നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ പ്രത്യേകം കിറ്റും നൽകി. ഇപ്പോൾ കിറ്റുമില്ല, സബ്സിഡി സാധനവുമില്ല, സപ്ലൈകോയ്ക്ക് പണവുമില്ല. അതാണ് സ്ഥിതി, അതാണ് പ്രതിപക്ഷാരോപണവും സത്യവും. അരിയില്ല, പഞ്ചസാരയില്ല, മുളകില്ല, കടുകില്ല, ഒരു സാധനവും. അതായത് സപ്ലൈകോയിൽ ഒരുപാട് സാധനമുണ്ട് വേറെ, പക്ഷെ 13 എസൻഷ്യൽ കമോഡിറ്റീസ്, പ്രധാനപ്പെട്ട സാധനങ്ങൾക്കാണ് സബ്സിഡി ഗവൺമെൻറ്. ബാക്കി സോപ്പ്, ചീപ്പ്, കണ്ണാടിയൊക്കെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് മാർക്കറ്റ് റേറ്റിൽ. ഏകദേശം 3,000 കോടി രൂപയോളം ബാധ്യതയിലാണ് സപ്ലൈകോ. അപ്പോൾ KSRTC പോലെ സപ്ലൈകോ കൂടി ഏറ്റവും അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് കൂപ്പുകയാണ്. സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ നൽകിയതിന് സർക്കാർ സപ്ലൈകോയ്ക്ക് സഹായം നൽകിയത് അവസാനമായി കഴിഞ്ഞ ഓണക്കാലത്താണ്. 140 കോടി രൂപ പ്രതിമാസം വേണ്ടതോ 40 മുതൽ 50 കോടി രൂപ വരെ. ഇനി വില കൂട്ടുമോ അതോ സർക്കാർ കൈയയച്ച് സപ്ലൈകോയെ സഹായിക്കുമോ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ?
മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ 2016 മുതൽ ഇങ്ങോട്ട് സപ്ലൈകോയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന 13 അവശ്യ സാധനങ്ങൾ, അതായത് സബ്സിഡിയുള്ള 13 സാധനങ്ങൾക്കും 1 രൂപ പോലും സർക്കാർ വർദ്ധിപ്പിച്ചിട്ടില്ല. അതിന് കാരണവുമുണ്ട്. അതായത് 2016 LDFന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു അത്. അത് ഇപ്പോഴും അവർ പാലിച്ചു വരുന്നു. 1 രൂപ പോലും ഒരു സാധനത്തിനും വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളത്. പക്ഷേ ആ നയം നടപ്പാക്കുന്നതിന് വഴി സപ്ലൈകോയ്ക്ക് പ്രതിമാസം എത്ര രൂപയാണ് നഷ്ടമെന്നറിയോ? 40 മുതൽ 50 കോടി രൂപ വരെയാണ് പ്രതിമാസം സപ്ലൈകോയ്ക്കുണ്ടാകുന്ന ബാധ്യത എന്ന് പറയുന്നത്. ഒരുപക്ഷെ ആ ബാധ്യത സർക്കാർ അവർക്ക് പണം നൽകി സഹായിച്ചിരുന്നുവെങ്കിൽ, കൃത്യമായി പണം നൽകി സഹായിച്ചിരുന്നുവെങ്കിൽ ആ ബാധ്യത അവർക്ക് ഒഴിവാകുമായിരുന്നു. പക്ഷെ അത് മുടങ്ങിയത്, സർക്കാർ പണം നൽകുന്നത് മുടങ്ങിയപ്പോഴാണ് സപ്ലൈകോ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോയത്. ഒടുവിൽ പണം അനുവദിച്ചത് ഓണക്കാലത്താണ്. അതായത് 140 കോടി രൂപ ഓണക്കാലത്ത് സപ്ലൈകോയ്ക്ക് സർക്കാർ നൽകിയിരുന്നു. പക്ഷെ അതിനുശേഷം 1 രൂപ പോലും സർക്കാർ സപ്ലൈകോയ്ക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. നമ്മളൊരു സാധനം വാങ്ങിക്കാൻ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ പോകുമ്പോൾ സാധനമില്ലാത്തതിൻ്റെ പേരിൽ പരാതി പറയാറുണ്ട്. സാധനമില്ലാത്തതിൻ്റെ കാരണം എന്തൊക്കെയെന്ന് പരിശോധിക്കുമ്പോഴാണ് വിതരണക്കാർക്ക് സപ്ലൈകോ പൈസ കൊടുക്കാനുള്ളത്. 580 കോടിയിലധികം രൂപ ഇപ്പോൾ കുടിശ്ശികയുണ്ട് എന്നുള്ളതാണ് സപ്ലൈകോയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന കണക്ക്. സബ്സിഡി സാധനങ്ങൾക്ക് വിലവർദ്ധനവ് ആവശ്യപ്പെട്ട് സപ്ലൈകോ രംഗത്തെത്തിയിരിക്കുകയാണ്. അതിൻ്റെ കാരണം 2 ദിവസമായിട്ടേ ഉള്ളൂ ഭക്ഷ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുത്തു. സപ്ലൈകോയിൽ ഇപ്പോൾ ഉള്ള 13 സബ്സിഡി സാധനങ്ങളിൽ ചെറുതായിട്ടെങ്കിലും ഒരു വിലവർദ്ധനവ്, അതായത് വിപണി വില അതുപോലെ നിലനിർത്തിക്കൊണ്ട് വിലവർദ്ധനവ് വേണം. സബ്സിഡി സാധനങ്ങൾ സ്റ്റോക്ക് ഇല്ലാതായതോടെ ശ്മശാന മൂകതയാണ് ചില സപ്ലൈകോ സ്റ്റോറൂമുകൾ. ആവശ്യക്കാരുടെ അവശ്യ സാധനങ്ങൾ അവർക്ക് ലഭ്യമല്ല. വിൽക്കാൻ സാധനവും വാങ്ങാൻ ആളുകളും ഇല്ലാതായതോടുകൂടി നോക്കൂത്തിയാകുന്നു പല ഔട്ട്ലെറ്റുകളും. ഈ റാക്കുകൾ ഇങ്ങനെ കാലിയായി കിടക്കുകയാണ്. മാവൂർ റോട്ടിലെ സപ്ലൈകോ ഔട്ട്ലെറ്റിലാണ് ഇവിടെ ആകെ 5 സബ്സിഡി സാധനം മാത്രമാണ് ഉള്ളത്. ബാക്കി 8 ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അത് ദിവസങ്ങളായി അങ്ങനെ തന്നെയാണ്. വല്ലപ്പോഴും വന്നാലായി ആളുകളെ സംബന്ധിച്ച്, സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. 5 സാധനം എന്ന് പറയുമ്പോൾ അരിയുണ്ട്, ചെറുപയർ, കടല ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ട്, ബാക്കിയൊന്നും തന്നെ ഇല്ല. ചേച്ചി കുറേ നേരമായല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും, എന്താ നോക്കുന്നത്, എന്തൊക്കെയാ സാധനങ്ങൾ വാങ്ങാൻ വന്നേ? സാധനം വാങ്ങാൻ വന്നിട്ട് ഇത് 3rd തവണയാണ് വരുന്നത്. ഒരു സാധനം ഇവിടെ ഉണ്ടാവില്ല. ഇന്നിപ്പോൾ ഉള്ളത് 2-3 സാധനം. പഞ്ചസാരയില്ല, വെളിച്ചെണ്ണയില്ല, ഉള്ളൊരു സാധനം സബ്സിഡി കിട്ടുന്നില്ല. ഉഴുന്ന് മെയിനായിട്ട് ഉഴുന്ന് തീരെ ഇല്ല. വാങ്ങാൻ വന്നൊരു ചേച്ചിയുടെ പ്രതികരണം കേട്ടില്ലേ? 3 തവണയാണ് ഈ മാസം മാത്രം ഔട്ട്ലെറ്റിലേക്ക് വന്നത്. കിട്ടിയ സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിയിട്ട് പോവുക എന്നതാണ് സ്ഥിതി. 3 സപ്ലൈകോയിൽ കയറിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പരി കിട്ടി, കടല കിട്ടി, വേറെ നാളെ രസകാരം ഉണ്ടെന്ന് അരി കിട്ടാത്തതിനെ കൊണ്ടാണ് ഇപ്പം വന്നത്. പ്രാവശ്യം 2 പ്രാവശ്യം വന്ന് സാധനങ്ങളൊന്നും ഇല്ലാന്നാ പറയുന്നത്. പഞ്ചസാര ഇല്ല, നമുക്ക് വേണ്ടപ്പെട്ട സാധനങ്ങളൊന്നും കിട്ടുന്നില്ല. നമ്മളെപ്പോലെ കഷ്ടപ്പെട്ടിട്ടാണല്ലോ നമ്മൾ സാധനം മേടിക്കാൻ വേണ്ടി വരുന്നത്. മേടിക്കാൻ വരുന്ന സമയത്ത് നമുക്ക് സാധനങ്ങളില്ല, എല്ലാം വില കൂടി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണിപ്പോൾ. ഇതിലും സ്ഥിതി മോശമാണ് നരിക്കുനിയിൽ. അവിടെ ആകെ 4 സാധനം, സബ്സിഡിയിൽ ഉൾപ്പെടുന്ന 4 സാധനം മാത്രമാണ് ഉള്ളത്. ബാക്കിയെല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. നേരത്തെയും ഈ വിഷയം ഉന്നയിച്ച സമയത്ത് മന്ത്രിയായാലും ബന്ധപ്പെട്ട ആളുകളൊക്കെ പറഞ്ഞിരുന്നത് മാധ്യമ സൃഷ്ടിയാണ് എന്നാണ്. ഇത് മാധ്യമ സൃഷ്ടിയല്ല, വാങ്ങാനെത്തുന്നവരുടെ, സാധാരണക്കാരൻ്റെ അവസ്ഥയാണ്, അവരുടെ ദുരിതമാണ്. ഇതിൽ അടിയന്തരമായ ഇടപെടൽ എന്തെങ്കിലുമൊക്കെ നടത്തി സാധനങ്ങൾ എത്തിക്കണം. സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ ദയനീയ സ്ഥിതിയിലാണ്, റാക്കുകൾ കാലിയാണ്, ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. സാധനം കൊടുക്കണോ അതോ കട അടയ്ക്കണോ, സർക്കാരും ഇടതുമുന്നണിയും തീരുമാനിക്കട്ടെ.